ഗുജറാത്ത് കലാപത്തിലെ ഇരയും വേട്ടക്കാരനും ഒരേ വേദി പങ്കിടുന്ന ഒരു അപൂർവ കാഴ്ച. കലാപത്തിൽ ആക്രമണകാരിയായിരുന്ന അശോക് മോച്ചിയും ഇരു കൈകളും കൂപ്പി ജീവന് വേണ്ടി അയച്ച കുഞ്ഞബ്ദീൻ അൻസാരിയുമാണ് ഒന്നിച്ച് വേദി പങ്കിട്ടത്. മോച്ചി തുടങ്ങിയ ഏകതാ ചെരുപ്പുകടയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഇരുവരും ഒത്തുകൂടിയത്. മോച്ചിയുടെ ഈ ചെരുപ്പുകട ഉദ്ഘാടനം ചെയ്തത് അൻസാരി തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം കലാപത്തെയും വംശീയ ഹത്യകളെയും നിഷേധിച്ചുകൊണ്ട് അശോക് മോച്ചി മതസൗഹാർദ്ദത്തിന്റെ മഹത്വം മനസ്സിലാക്കി രംഗത്ത് വന്നിരുന്നു. 2002 ഗുജറാത്ത് വർഗീയ കലാപത്തിന്റെ ഭീകരത പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു ഇരു കൈകളും കൂപ്പി ജീവന് വേണ്ടി യാചിക്കുന്ന അൻസാരിയുടെ ചിത്രം. അന്ന് കലാപകാരിയായി വാളും കൈകളിലേന്തി ഇരു കൈകളും വിടർത്തി ആക്രോശിക്കുന്ന മോച്ചിയുടെ ചിത്രവും ഒപ്പം കലാപത്തിന്റെ തീവ്രത വരച്ചു കാട്ടി വലിയ കുപ്രസിദ്ധി നേടിയിരുന്നു. ഇരുവരും കേരളത്തിൽ CPM ഒരുക്കിയ വേദിയിൽ ഒരുമിച്ചെത്തിയത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. ഇരുവരെയും പുതിയ പാതയിലേക്ക് കൊണ്ടുവരുവാൻ മുൻകൈയെടുത്തത് നഗരത്തിലെ സാമൂഹ്യ പ്രവർത്തകനായ കലീം സിദ്ദിഖിയാണ്. മോച്ചിക്ക് ചെരുപ്പുകട തുടങ്ങുവാൻ സഹായം ചെയ്തതും CPM ആണെന്ന് സിദ്ദിഖി വ്യക്തമാക്കിയുണ്ടായി. പോയ കാലം തങ്ങൾ വിഷമകരമായ ജീവിതം കണ്ടവരാണെന്നും മോച്ചിയുടെ പുതിയ ജീവിതം സന്തോഷകരമാകട്ടെ എന്നും ഉദ്ഘാടന വേളയിൽ അൻസാരി പറഞ്ഞു. കലാപങ്ങളുടെ നാടായിരുന്ന അഹമ്മദാബാദ് ഇനി ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ നാടാകണമെന്നും ഇനി ഹിംസ വേണ്ടെന്നും മോച്ചി മനസ്സ് തുറന്ന് പറയുകയും ചെയ്തു. ഇത് തന്റെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങളാണെന്നും ഒരു വീട് പോലുമില്ലാത്ത തനിക്ക് ഈ കട അത് സാധ്യമാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും മോച്ചി പറഞ്ഞു. മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാവരും ഒന്നാണ്, ഇതരമതങ്ങളെ ബഹുമാനിക്കുന്നവരാണെന്നും ലോകത്തെ അറിയിക്കണമെന്നുണ്ടെന്നും മോച്ചി പറഞ്ഞു. കലാപങ്ങളുടെ നാടായിരുന്ന അഹമ്മദാബാദ് ഇനി ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ നാടാകണം, ഞങ്ങൾക്കിനി ഹിംസ വേണ്ട എന്നും മോച്ചി വ്യക്തമാക്കുകയും ചെയ്തു. കലാപത്തിന് ശേഷം കൊൽക്കത്തയിലേക്ക് പലായനം ചെയ്ത അൻസാരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിൽ തിരികെ എത്തുന്നത്. 2002 ഗുജറാത്ത് കലാപം നടന്നത്. അഹമ്മദാബാദിൽ ആരംഭിച്ച കലാപം സംസ്ഥാനത്തുടനീളം പടരുകയായിരുന്നു. ഗോത്രയിൽ സബർമതി എക്സ്പ്രസിൽ അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കർസേവകർ ഉൾപ്പെടെ 58 പേർ കൊല്ലപ്പെട്ട ഗോത്ര തീവണ്ടി കത്തിക്കൽ കേസിനെ തുടർന്നാണ് കലാപങ്ങളുടെ ആരംഭം എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും ഗോത്ര സംഭവം ഒരു കാരണമാക്കിയത് മാത്രമാണെന്നും ആക്രമണങ്ങളുടെ സംഘടിത സ്വഭാവവും ആസൂത്രണവും വിശകലനം ചെയ്തുകൊണ്ട് ചിലർ വാദിക്കുകയും ചെയ്തിരുന്നു. കലാപങ്ങളിൽ 790 മുസ്ലിങ്ങളും 252 ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും 223 പേരെ കാണാതാവുകയും 2500 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഔദ്യോഗികമായി കണക്ക്. എന്നാൽ ഈ കലാപത്തിന് ഏതാണ്ട് 2000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അനൌദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. കൊലപാതകങ്ങൾ കൂടാതെ കൊള്ളയും ബലാത്സംഗങ്ങളും ഈ കലാപത്തിൽ അരങ്ങേറിയിരുന്നു. കലാപം നടക്കുന്ന വേളയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പരോക്ഷമായി ഈ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നുവെന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ക്ലീൻഷീറ്റ് നൽകിയിരുന്നു. കൂടാതെ കലാപം തടയാൻ ഗുജറാത്ത് സർക്കാർ യാതൊന്നും തന്നെ ചെയ്തില്ല എന്ന ആരോപണവും പ്രത്യേക അന്വേഷണ കമ്മീഷൻ നിരാകരിക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുജറാത്ത് കലാപത്തിലെ നിർണായകമായ തെളിവുകൾ ഒളിപ്പിച്ചു എന്നാണ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. 2014 പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ സുപ്രീംകോടതി തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ മോദിക്ക് ക്ലീൻഷീറ്റ് നൽകിയതിനെതിരെ സമർപ്പിച്ചിരുന്ന ഒരു ഹർജിയും കോടതി അന്ന് തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.